എട്ട് സിയിൽ നിന്നും അജിൻഡോം എബ്രഹാം. പ്രധാന വാർത്തകൾ. കാർലോ അക്യൂറ്റസിന്റെ മലയാളത്തിലുള്ള ഔദ്യോഗിക ജീവചരിത്രം പ്രകാശനം ചെയ്തു. വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റസിന്റെ കബറിടം പൊതുവണക്കത്തിന് തുറന്നു കൊടുത്തു. 100,000 കർണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രശസ്ത വചന പ്രഘോഷകൻ ഫാദർ ഡാനിയൽ കൂവണത്തിൽ. ക്രൈസ്തവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുമായി ലാവോ സേല ഭരണകൂടം. ഇടവക വാർത്തകൾ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം പ്രതിഷ്ഠിതമായ മാസം. ആത്മശാക്തീകരണ വർഷ സമാപനവും അഖണ്ഡ ജപമാലയും കത്തീഡ്രൽ ദേവാലയത്തിൽ. വാർത്തകൾ വിശദമായി. കമ്പ്യൂട്ടർ ജീനിയസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാർലോ അക്യൂറ്റസ് എന്ന കൗമാരക്കാരന്റെ മലയാളത്തിലുള്ള ഹൈവേ ടു ഹെവൻ എന്ന കൃതിയുടെ പ്രകാശനം കോതമംഗലം മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. കോഴിക്കോട് ആത്മ ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കും. അസീസി. വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റസിന്റെ കബറിടം പൊതുവണക്കത്തിന് തുറന്നു കൊടുത്തു. ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന കാർലോ അക്യൂറ്റസിന്റെ കബറിടം വിശ്വാസികൾക്ക് പൊതുവണക്കത്തിനായി തുറന്നു കൊടുത്തു. 17 വരെ പൊതുവണക്കത്തിന് സൗകര്യമുണ്ടായിരുന്നു. 100,000 കർണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രശസ്ത വചന പ്രഘോഷകൻ ഫാദർ ഡാനിയൽ കൂവണത്തിൽ. 100,000 കർണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ ദൈവിക സന്ദേശം ലഭിച്ചുവെന്ന് ഫാദർ ഡാനിയൽ. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയാണിത്. ഒക്ടോബർ 5 വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുനാൾ. ക്രൈസ്തവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുമായി ലാവോസിലെ ഭരണകൂടം. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസിൽ ക്രൈസ്തവർക്കെതിരായ വിവേചനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ വിശ്വാസികളെ സംരക്ഷിക്കുന്നത് നടപടികളുമായി ഭരണകൂടം. ക്രൈസ്തവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ പ്രാദേശിക മേഖലയിലെ സർക്കാർ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ക്രിസ്ത്യൻ സംഘടനകളുമായി സഹകരിച്ച് ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര ഭരണകൂടം. ഇടവക വാർത്തകൾ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം പ്രതിഷ്ഠിതമായ മാസം. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ലഭിക്കുന്നതിനും അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുമായി ഇടവക ജനങ്ങൾ ഒരേ സമയം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമെന്ന് കത്തീഡ്രൽ ഇടയൻ ഫാദർ തോമസ് ചെറുപറമ്പിൽ അറിയിച്ചു. ആത്മശക്തീകരണ വർഷ സമാപനവും അഖണ്ഡ ജപമാലയും കത്തീഡ്രൽ ദേവാലയത്തിൽ. ഒക്ടോബർ 1 ആത്മശക്തീകരണ വർഷ സമാപനത്തോടനുബന്ധിച്ച് കോതമംഗലം കത്തീഡ്രൽ ദേവാലയത്തിൽ അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇടവകയ്ക്ക് ഒരു ബൈബിൾ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് ഇടവക ജനങ്ങൾ തയ്യാറാക്കിയ ബൈബിൾ കയ്യെഴുത്ത് പ്രതിയുടെ പ്രകാശന കർമ്മവും തദവസരത്തിൽ പിതാവ് നിർവഹിക്കുകയും ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി. നമസ്കാരം.